ഹലോ ഡിയേഴ്സ്, നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കട്ട് ലാറ്ററൽസുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ ഓഫ് കട്ട് ലാറ്ററൽസ് അഥവാ ചതുർഭുജ നിർമ്മിതി എന്ന് പറയുന്നത്. നമ്മുടെ ആറാമത്തെ ചാപ്റ്ററാണ് അല്ലെ. ഈ ചാപ്റ്ററിൽ ഒരുപാട് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ വരും. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് സാറേ വരയ്ക്കേണ്ടത് എന്ന് ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതൊക്കെ നമ്മൾ ഇന്നത്തെ ലൈവില് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, അതിനു മുമ്പ് പക്ഷേ ആ ലൈവിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടാവേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഞാൻ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഈ വീഡിയോയിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, ഏത് ചിത്രം വരയ്ക്കാൻ പറഞ്ഞാലും, ഈ കൺസ്ട്രക്ഷൻ ഓഫ് കട്ട് ലാറ്ററൽസിൽ നിന്ന് ഏത് ചിത്രം വരയ്ക്കാൻ പറഞ്ഞാലും എൻ്റെ മക്കൾ വരയ്ക്കും. ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ എല്ലാവരും ഇന്ന് 7:30 ലൈവിൽ വരുമല്ലോ. 7:30 നമ്മളുടെ ലൈവ്. 25 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ കുറെ അധികം ചോദ്യങ്ങൾ ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് അറിയാമല്ലോ, കൺസ്ട്രക്ഷൻ ഓഫ് കട്ട് ലാറ്ററൽസിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വരണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒരു കാർട്ട് ലാറ്റർ എന്ന് പറഞ്ഞാൽ മക്കൾക്കറിയാം നാല് വശങ്ങളുണ്ട് അല്ലേ. ഓക്കെ, നാല് വശങ്ങളുള്ളൊരു രൂപമാണ് ഒരു കാർട്ട് ലാറ്റർ. ഏത് കാർട്ട് ലാറ്ററിലാണെങ്കിലും, ഏതൊരു ചതുർഭുജമാണെങ്കിലും അതിനെ ഒരു വികർണം വരച്ചുകൊണ്ട് നമുക്ക് രണ്ട് ത്രികോണങ്ങളാക്കാം. അപ്പൊ നിങ്ങളോട് ഒരു ചതുർഭുജം വരയ്ക്കാൻ പറഞ്ഞാൽ, ശ്രദ്ധിച്ചു കേൾക്കണേ, ഒരു ചതുർഭുജം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? രണ്ട് ത്രികോണം വരച്ചു വെക്കണം. ഒരു ത്രികോണം, ആദ്യത്തെ ത്രികോണം വരയ്ക്കുക, അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ത്രികോണം വരയ്ക്കുക. ഇപ്പൊ ഈ ചതുർഭുജം നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഈ ഒരു ത്രികോണങ്ങൾ വരയ്ക്കുക, എന്നിട്ട് ഇതുമായിട്ട് തൊട്ടിയിച്ച് വെച്ചിട്ട് അടുത്ത ത്രികോണവും വരയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ആദ്യത്തെ പോയിന്റ് ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്. എന്താണ്? ഒരു ചതുർഭുജം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് ത്രികോണങ്ങൾ വരച്ചു വെക്കും. ഓക്കെ ആണല്ലോ. പക്ഷെ സാറേ, ത്രികോണം വരയ്ക്കാൻ ഞങ്ങൾക്ക് ചിലർക്കൊന്നും അറിയില്ല എന്നുണ്ടാവും അല്ലേ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ത്രികോണം വരയ്ക്കണമെങ്കിൽ, ഒരു ത്രികോണം കറക്റ്റായിട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ അറിയണം. ഒന്നുകിൽ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ത്രികോണങ്ങൾ എപ്പോഴൊക്കെയാണ് തുല്യമാവുക എന്ന് പഠിച്ചിട്ടുള്ളത്. ഒന്ന് SSS അല്ലേ, മറ്റൊന്ന് SAS ശരിയല്ലേ, മറ്റൊന്ന് ASA. ഈ മൂന്ന് കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് ത്രികോണവും വരയ്ക്കാം. ഇത് ഈ ഒന്നുകിൽ ഈ മൂന്ന് കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ അറിയണം, അതുമല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ അറിയണം. ഓക്കെ ആണല്ലോ. ഈ കോഡ് പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു കോഡ് പഠിച്ചു വെച്ചു. ഈ മൂന്ന് കാര്യങ്ങൾ തന്നിട്ടേ നിങ്ങളോട് ത്രികോണം വരയ്ക്കാൻ പറയുള്ളൂ. ഓക്കെ ആണല്ലോ. ഈ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തരും. ഒന്നുകിൽ മൂന്ന് വശങ്ങൾ തരും, അല്ലെങ്കിൽ രണ്ട് വശങ്ങളും അതിനിടയിലുള്ള ആംഗിളും തരും, അതല്ലെങ്കിൽ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസും തരും. ഇപ്പം ഞാൻ പറയുന്നു, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണ് തരുന്നത്. ഇപ്പം ത്രികോണം ABC നിങ്ങൾക്ക് വരയ്ക്കണം. നിങ്ങൾക്ക് തരുന്നു AB 5 സെന്റിമീറ്ററാണ്, BC 6 സെന്റിമീറ്ററാണ്, CD 7 സെന്റിമീറ്ററാണ് എന്ന് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ വരയ്ക്കുക? നോക്കിക്കോ. ആദ്യം ഞാൻ AB ഇത് തന്നാൽ വരയ്ക്കുന്നതാണ് ഞാൻ കാണിച്ചിരുന്നത്. നോക്കിക്കോ, AB ഞാൻ ഇങ്ങനെ വരച്ചു വെക്കും. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് AB ഞാൻ ഇങ്ങ് വരയ്ക്കും. ഇതാണ് എൻ്റെ AB. സോറി, ഇങ്ങനെയല്ലല്ലോ ഇതാ AB. ഓക്കെ, AB എത്രയാണ്? 5 സെന്റിമീറ്റർ. അതെനിക്ക് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാമല്ലോ, വരയ്ക്കാം. ഇനി 6 സെന്റിമീറ്റർ BC ആണ്. BC 6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കണം. ബിയിൽ കോമ്പസ് വെച്ചിട്ട് ഒരാർക്ക് വരയ്ക്കണം. ഓക്കെ ആണല്ലോ. BC എന്ന് പറയുമ്പോൾ ബിയിൽ കോമ്പസ് വെച്ചിട്ട് ആർക്ക് വരയ്ക്കണം. ഇവിടെ CD എന്ന് അറിയാണ്ട് എഴുതിപ്പോയതാണ്. ഇത് AC ആണ്. AC. ഓക്കെ, AC. AC ആണ് അടുത്തത് വരയ്ക്കേണ്ടത്. അതിനെന്ത് ചെയ്യുക? AC എത്രയാ? 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ 7 സെന്റിമീറ്റർ കോമ്പസിലെടുക്കുക, ആർക്ക് വരയ്ക്കുക. 7 സെന്റിമീറ്റർ കോമ്പസിലെടുക്കുക, കോമ്പസ് Aയിൽ വെക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. സെറ്റാണല്ലോ. ഇത്രയേ ഉള്ളൂ. 7 സെന്റിമീറ്റർ. ഇത് എത്രയാണെന്ന് കിട്ടും? ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? സിമ്പിളായിട്ട് ഇതും കിട്ടും.
ഇതെത്രയാണ് നമ്മൾ എടുക്കുന്നത്? 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു, കോമ്പസ് ബിയിൽ വെക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. 7 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു, കോമ്പസ് എയിൽ വെക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. ആ രണ്ട് ആർക്കും കൂടിച്ചേരുന്ന പോയിന്റ് ആണ് നമ്മുടെ സി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ, സെറ്റാണ് സാറേ. ഇനി അടുത്തത് ഇപ്പൊ ട്രയാങ്കിൾ പി ക്യു ആർ ആണ് മക്കളോട് വരയ്ക്കാൻ പറയുന്നത് വിചാരിക്കാം. ട്രയാങ്കിൾ പി ക്യു ആർ ആണ് മക്കളോട് വരയ്ക്കാൻ പറയുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇപ്പൊ തരും, ഇപ്പൊ പി ക്യു ആറിൽ പി ക്യു നിങ്ങൾക്ക് തന്നു, പി ക്യു ഒരു 8 സെന്റിമീറ്റർ ആണെന്ന് തന്നു, ക്യു ആർ ഒരു 6 സെന്റിമീറ്റർ ആണെന്ന് തന്നു. ഓക്കെ, ഈ രണ്ട് വശങ്ങളും ചേരുന്ന ആംഗിൾ ആയിട്ടുള്ള ക്യൂ, ആംഗിൾ ക്യൂ ഒരു 50 ഡിഗ്രി ആണെന്നും തന്നു. സെറ്റാണല്ലോ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ വരയ്ക്കാൻ നോക്കോ. ആദ്യം നമ്മൾ പി ക്യു വരച്ചു. ആദ്യം നമ്മൾ പി ക്യു 8 സെന്റിമീറ്ററിൽ 8 സെന്റിമീറ്റർ നീളമുള്ള പി ക്യു നമ്മൾ വരച്ചു. ഇനി ക്യു ആർ തന്നിട്ടുണ്ട്, പക്ഷെ ക്യു ആർ അല്ല നമ്മൾ ഇനി വരയ്ക്കേണ്ടത്, ആംഗിൾ ക്യൂ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ആംഗിൾ ക്യൂ, ഇവിടെ പ്രൊട്ടാക്ടർ വെക്കുക, ഇവിടെ പ്രൊട്ടാക്ടർ വെച്ചിട്ട് ഒരേ വര അങ്ങ് വരയ്ക്കുക. എത്രയാണ് ഡിഗ്രി? നോക്കിക്കേ, 50 ഡിഗ്രി വരുന്ന രീതിയിൽ, പ്രൊട്ടാക്ടറിൽ 50 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ ഒരു വര അങ്ങ് വരയ്ക്കുക. 50 ഡിഗ്രി. ഓക്കെ ആണല്ലോ, രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, നേരത്തെ നമ്മൾ ചെയ്തത് എസ് എസ് എസ്, 3 സൈഡ് തരുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? എസ് എ എസ് ആണ്. ഓക്കെ ആണല്ലോ, എസ് എ എസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എസ് എ എസ് ആണ്, രണ്ട് സൈഡ് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ. ഓക്കെ ആണല്ലോ, നമ്മൾ ആദ്യം പി ക്യു വരച്ചു, ആംഗിൾ ക്യൂ വരച്ചു പ്രൊട്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട്. സെറ്റ്. ഇനി ഇതാ ഈ ലൈന് നീട്ടി അങ്ങ് വരയ്ക്കുക. ക്യു ആർ നീട്ടി വരയ്ക്കണം, അത് നീട്ടി വരയ്ക്കാം. ഓക്കെ ആണല്ലോ, ഈ ആംഗിൾ വരച്ചു. ഇനി ക്യു ആർ വരയ്ക്കണ്ടേ? ആർ എവിടെയാ? ആർ എത്രയാ? ക്യു ആർ 6 സെന്റിമീറ്റർ. അപ്പൊ ഈ ലൈനിൽ 6 സെന്റിമീറ്റർ സ്കെയിലിൽ മെഷർ ചെയ്യാം. ഇതാണ് 6 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ, സ്കെയിൽ ഉപയോഗിച്ച് ഇവിടെ 6 സെന്റിമീറ്റർ മെഷർ ചെയ്തു. ഈ പോയിന്റ് ആണ് ആർ, ഈ പോയിന്റ് ആണ് ആർ. ഇതെനിക്ക് യോജിപ്പിച്ചോടെ പി ആർ? ഇപ്പൊ ട്രയാങ്കിൾ പി ക്യു ആർ ഫുള്ളായി, ഇപ്പൊ ട്രയാങ്കിൾ പി ക്യു ആർ ഫുള്ളായി, സെറ്റ്, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ എൽ എം എൻ ആണെന്ന് വിചാരിച്ചോ. ഒരു ട്രയാങ്കിൾ എൽ എം എൻ വരയ്ക്കണം. നിങ്ങൾക്ക് ആകെ അറിയുന്ന കാര്യം, എൽ എം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്, ആംഗിൾ എൽ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്, ആംഗിൾ എം എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. ഇത് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇത് നിങ്ങൾക്കറിയൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യണം? ഫസ്റ്റ് എൽ എം വരയ്ക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ എ, ശ്രദ്ധിക്കണേ, ഒരു സൈഡ് അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസ്, ഒരു സൈഡും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസും. സെറ്റാണല്ലോ, ഒരു സൈഡും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസും അങ്ങനെ തരും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുക? ആദ്യം നമ്മൾ 5 സെന്റിമീറ്റർ ഉള്ള സൈഡ് വരയ്ക്കും. ഇനിയോ അടുത്തത് 60 ഡിഗ്രി, ഇതാണ് എല്, ഇതാണ് എം. സെറ്റാണല്ലോ. ഇനി എൽ എത്രയാണ്? ആംഗിൾ എൽ 60 ഡിഗ്രി. 60 ഡിഗ്രി പ്രൊട്ടാക്ടറിൽ എടുത്തിട്ട് ഈ ആംഗിൾ അങ്ങ് വരച്ചു വെക്കുന്നു. 60 ഡിഗ്രി പ്രൊട്ടാക്ടറിൽ എടുക്കുന്നു, ഈ ആംഗിൾ അങ്ങ് വരയ്ക്കുന്നു. അടുത്തത് എന്താ? ആംഗിൾ എം എത്രയാ? ആംഗിൾ എം 40 ഡിഗ്രി ആണ്. 40 ഡിഗ്രി, 40 ഡിഗ്രി പ്രൊട്ടാക്ടറിൽ എടുക്കുന്നു, അങ്ങ് വരയ്ക്കുന്നു. 40 ഡിഗ്രി പ്രൊട്ടക്ടറിൽ എടുക്കുന്നു, വരയ്ക്കുന്നു. ഈ ആംഗിൾ എത്രയാ? 40 ഡിഗ്രി പ്രൊട്ടക്ടറിൽ എടുക്കുന്നു. ഇപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയില്ലേ? ഈ കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് നമ്മളുടെ എൻ എന്ന് പറയുന്നത്. കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് എൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ട്രയാങ്കിൾ എൽ എം എന്നും വരച്ചു. സെറ്റാണല്ലോ, 3 കാര്യങ്ങളും പഠിച്ചല്ലോ. ഇനി നമ്മൾ ഒരൊറ്റ കാര്യം കൂടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലംബകം അഥവാ ട്രപ്പീസിയം വരയ്ക്കുന്നത് ചോദിക്കും. ഓക്കെ, ആ സമയത്ത് മക്കൾ എന്ത് മനസ്സിലാക്കുക? ട്രപ്പീസിയം, ഏതൊരു ട്രപ്പീസിയത്തിനെയും നിങ്ങൾക്ക് എങ്ങനെ മുറിക്കാന്നറിയോ? ഒരു വികർണം വരച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, ഒരു വികർണം മക്കൾ വരച്ചു കഴിഞ്ഞാൽ ഈ ട്രപ്പീസിയം ഉണ്ടല്ലോ, ഈ ട്രപ്പീസിയം ഒരു ത്രികോണവും ഒരു സാമാന്തരികവുമായിട്ട് മാറും. അത് മാത്രം പഠിച്ചാൽ മതി. എന്താണ് ട്രയാങ്കിൾ പ്ലസ്
പാരലലോഗ്രാം. ട്രപ്പീസിയത്തിനെ ഒരു ഒരു ത്രികോണവും ഒരു സാമാന്തരികവും. ത്രികോണം പ്ലസ് സാമാന്തരികം, ഇതാണ് സാമാന്തരികം ഈക്വൽ ടു ട്രപ്പീസിയം എന്ന് മക്കൾ പഠിച്ചു വെക്കണം, എന്നത് മക്കൾ പഠിച്ചു വെക്കണം. ഇപ്പം നോക്കിക്കോ, ഇത് സൈഡ് ഇപ്പം തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ഇതിപ്പോൾ എ സി ആണ്, ബി സി ഡി ഇ ഓക്കെ ആണല്ലോ. ഈ സൈഡ് നിങ്ങൾക്ക് തന്നു 3 സെൻറ്റിമീറ്റർ ആണ്. ഈ എ ബി എന്ന് പറയുന്നത്, എ സി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഇ ഡി എന്ന് പറയുന്നത് നോക്കണേ, ഇ ഡി എന്ന് പറയുന്നത്, ഞാൻ ഈക്വേഷൻ ഇത്തിരി മുകളിൽ കേൾക്കട്ടെ. ഓക്കെ, ഇ ഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. ഇ ഡി 6 സെൻറ്റിമീറ്റർ. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഈ സൈഡ് നിങ്ങൾക്ക് എഴുതി, ഇതും തന്നിട്ടുണ്ട് വിചാരിച്ചു, ഈ സൈഡും ട്രപ്പീസിയത്തിൻ്റെ ഈ സൈഡ് ഒരു 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള മെഷേഴ്സ് ഞാൻ എഴുതി കാണിച്ചു തരട്ടെ. നോക്കിക്കോ, ഇത് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ബി സി എന്ന് പറയുന്നതും 6 സെൻറ്റിമീറ്റർ. ഇത് മൊത്തം 10 ആണെങ്കിൽ ഇത് മൊത്തം 10 സെൻറ്റിമീറ്റർ ആണ് എ സി. അപ്പോൾ ഇതെത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ഇനി ഇ ബി അല്ലേ കിട്ടേണ്ടത്? ഇ ബി ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 3 സെൻറ്റിമീറ്റർ. അങ്ങനെ നമുക്ക് എല്ലാ എന്തും കിട്ടും, എല്ലാ സൈഡ്സും കിട്ടും. സെറ്റാണല്ലോ. ഇനി ഈ ത്രികോണം 3 വശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ത്രികോണം നിങ്ങൾക്ക് വരയ്ക്കാമല്ലോ. ത്രികോണം നിങ്ങൾക്ക് വരയ്ക്കാമല്ലോ, വരയ്ക്കാം. 6 സെൻറ്റിമീറ്റർ ഈ സൈഡും കൂടി നീട്ടി വരയ്ക്കാമല്ലോ, വരയ്ക്കാം. അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, ഇതിനെന്താക്കാം, വേണമെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഒരു ത്രികോണം കൂടിയായി. അതിനൊന്നും പോകണ്ട, അതിനൊന്നും കഷ്ടപ്പെടണ്ട. ഇവിടെ ഈ എടുക്കുക, 6 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് വരയ്ക്കുന്നു, സി എന്ന് ഇങ്ങനെ ആർക്ക് വരയ്ക്കുന്നു, കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ആകെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് അതൊക്കെ ഞാൻ ലൈവ് പഠിപ്പിച്ചു തരും, ഡീറ്റെയിൽ ആയിട്ട് ലൈവ് പഠിപ്പിച്ചു തരും. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക, എന്നിട്ട് ഇന്നത്തെ ലൈവിലേക്ക് വരിക. ഓക്കെ, ഓക്കെ അല്ലേ? സെറ്റാണല്ലോ. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കട്ടോ. സോ നമ്മൾ വൈകിട്ട് 7:30 കാണും. അടിപൊളിയായിട്ട് നമ്മൾ 25 questions പഠിക്കും. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.